വലിയ സൗഹൃദ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യം കൂടിയാണ് ഇസ്രായേൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വിജയത്തെ അഭിനന്ദിച്ച് നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോൺ ചെയ്യുന്ന വീഡിയോ അദ്ദേഹം തന്നെ ട്വിറ്ററിൽ പങ്കുവച്ചത് മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. 2018 ജനുവരിയിലാണ് അവസാനമായി നെതന്യാഹു ഇന്ത്യ സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരു നേതാക്കളും നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ലോകമാധ്യമങ്ങൾ ഏറെ പ്രാധാന്യമാണ് നൽകുന്നത്. മോദി അധികാരത്തിലെത്തിയ ശേഷം നയതന്ത്രപരമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. മോദിയുമായി അടുത്ത സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ലോക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് നെതന്യാഹു. ഈ മാസം 17-ന് ഇസ്രായേൽ പൊതു തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി സ്ഥാപിച്ച ബാനറിലാണ് നെതന്യാഹുവിനൊപ്പം മോദിയും നിൽക്കുന്ന ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നെതന്യാഹു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് നേരിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 63 ലക്ഷം വോട്ടർമാരാണ് ഇസ്രായേലിന്റെ പുതിയ ഭരണനായകരെ തിരഞ്ഞെടുക്കാൻ വോട്ട് രേഖപ്പെടുത്തുക. കഴിഞ്ഞ 1 ഏപ്രിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിട്ടും ഇതര പാർട്ടികളുമായി ഉണ്ടാക്കിയ സഖ്യം നിലനിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഉറ്റ സഖ്യകക്ഷിയും പിന്നീട് പ്രധാന എതിരാളിയുമായി മാറിയ മുൻ പ്രതിരോധ മന്ത്രി അവിദ്ദുർ ലിബർമാൻ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകാൻ വിസമ്മതിച്ചതോടെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നെതന്യാഹു നടത്തുന്ന ഇന്ത്യ സന്ദർശനം നെതന്യാഹുവിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. ടെൽ അവിവിലെ കിങ് ജോർജ് സ്ട്രീറ്റിലുള്ള ലിക്വിഡ് പാർട്ടിയുടെ ആസ്ഥാനത്തിൽ ഉയർത്തിയിരിക്കുന്ന പ്രചാരണ ബോർഡുകളിലാണ് നെതന്യാഹുവിനൊപ്പം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായുള്ള അടുപ്പം ചിത്രീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് 9 ദിവസം മുന്നേ 8 സെപ്റ്റംബർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ നെതന്യാഹു ഇന്ത്യയിലെത്തും. ജെറുസലേമിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡൽഹിയിലെ ഓഫീസിലേക്ക് വിളിച്ച് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സന്ദർശനത്തിന് കളമൊരുങ്ങിയതെന്ന് പ്രമുഖ ഹാരിസ് കോളംബസ് യോസി വോർട്ടർ പറയുന്നു. പ്രതിരോധം, കൃഷി, ജലശുദ്ധീകരണം, മാലിന്യ നിർമാർജനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെക്കുമെന്നാണ് വിവരങ്ങൾ. ഇന്ത്യക്ക് അത്യാധുനിക ആയുധങ്ങൾ വിൽക്കുന്ന കരാറിലാണ് ഒപ്പുവെക്കുക. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലിൽ നിന്ന് വ്യോമ ആക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ 2 യൂണിറ്റുകൾ വാങ്ങാനുള്ള കരാറാണ് ഇതിലൊന്ന്. യുദ്ധമേഖലയിൽ മേൽക്കൈ നേടുന്നതിന് സഹായിക്കുന്ന നിരീക്ഷണ സംവിധാനമായ ഫാൽക്കൺ അവാക്സ് കൈവശപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. $200 കോടി വില വരുന്ന ആയുധമാണിത്. 2 ഫാൽക്കൺ അവാക്സ് വാങ്ങാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. വ്യോമ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന എയർ ടു എയർ മിസൈലായ ഡെർബിയുടെ പരിഷ്കരിച്ച പതിപ്പ് വാങ്ങാനുള്ളതാണ് മറ്റൊന്ന്. ഇന്ത്യയുടെ പക്കൽ നിലവിൽ 5 അവാക്സ് സംവിധാനമാണ് ഉള്ളത്. റഷ്യൻ നിർമ്മിത A-50, ഇസ്രായേലിന്റെ ഫാൽക്കൺ എന്നിവയാണ് അവ. ഇതിനൊപ്പമാണ് 2 എണ്ണം കൂടി വാങ്ങാൻ ഒരുങ്ങുന്നത്. $200 കോടിന്റേതാണ് ഇടപാട്. ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാൻ കഴിയുന്നതാണ് ഡെർബി മിസൈൽ. യുദ്ധരംഗത്ത് കൂടുതൽ ഉപകാരപ്പെടുന്ന മിസൈലാണിത്. 70 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ഡെർബി മിസൈൽ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. Sukhoi-30 MKI വിമാനത്തിൽ ഘടിപ്പിക്കാനായാണ് ഇവ വാങ്ങുന്നത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഭൂതല വ്യോമ മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്.